നമസ്കാരം, ഞാൻ മൃണാൾ. ഇത് ചെന്നൈയിലെ സൈത്തൂൺ സിഗ്നേച്ചർ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ അനുഭവിച്ച വിഷമത്തിനുള്ള സൊല്യൂഷനാണ്. ചെന്നൈ മഹാനഗരത്തിൽ മനടി സ്ട്രീറ്റ്, അല്ലെങ്കിൽ ഹൈദരാബാദിൽ ചാർമിനാറിന് ചുറ്റും, ഡൽഹിയിൽ ജുമാ മസ്ജിദിന് ചുറ്റും, പ്രത്യേകിച്ച് മനടി സ്ട്രീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ചെറിയ ചെറിയ കുറേ കടകൾ കുറേ ദൂര സ്ഥലത്ത് ഇങ്ങനെ അടുത്തടുത്തായിട്ട് കുറേ എണ്ണം, ഓരോ കടയിലും ഓരോ സാധനം. സമോസ ഉണ്ടാവും, കട്ട്ലറ്റ് ഉണ്ടാവും, ഹലീം ഉണ്ടാവും, കുനാഫ ഉണ്ടാവും, പല സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ചെറിയ കടകൾ. ഇതിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഒരു സാധനം നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതൊന്ന് സൈഡിൽ നിന്ന് കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതിനും മാത്രം വലിയ ആൾക്കൂട്ടാണ് അവിടെ. അവിടേക്കൊന്നും വൈകുന്നേരം ഇഫ്താറിൻ്റെ സമയത്ത് ഒരു ടാക്സിയോ ഓട്ടോയോ പോലും പോകാനോ വരാനോ കിട്ടില്ല. സൈത്തൂണി കുനാഫ മുതലുള്ള സകല സാധനങ്ങൾ മനടി സ്ട്രീറ്റിൽ, അല്ലെങ്കിൽ ജുമാ മസ്ജിദിൻ്റെ സൈഡിൽ, ചാർമിനാറിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടയിൽ കിട്ടുന്നത് പോലെ ഓരോ സാധനങ്ങളും നേരത്തെ വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ കിട്ടുന്ന സാധനങ്ങൾക്ക് പുറമെ ഇവിടെ പാസ്ത പോലുള്ള സാധനങ്ങളുണ്ട്. കംഫർട്ടബിളായിട്ട് ഓരോ സാധനങ്ങൾ സമാധാനപരമായി എടുത്ത് സമാധാനപരമായി കഴിക്കാം. ഇറച്ചി 10 രൂപ കുറേ സാധനമുണ്ട്. ഇതെങ്ങനെ ഒരാൾ കഴിക്കുക ഇത്രയും? ഇതിങ്ങനെ ഓരോന്നിനും ഓരോ വിലയല്ലേ? ഇതിങ്ങനെ ഇതെങ്ങനെ ബില്ല് ചെയ്യുക? എങ്ങനെ ബില്ല് നമുക്ക് മെനു ഉണ്ട്, ആ മെനു നമ്മളെ പാട്ടച്ചോളി. ഇതെങ്ങനെ ഒരാൾ കഴിക്കുക? കയറി വരുമ്പോൾ തന്നെ ഒരു മുറം പോലത്തെ ഒരു സാധനമുണ്ട്, അതെടുത്ത് കയ്യിൽ പിടിക്കുക. നമുക്ക് ഓരോ സ്റ്റോളിൽ നിന്ന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തരുത് വെക്കുക. എന്നാൽ ഒരു പ്രോൺസ് എടുത്തോ, ഒരെണ്ണം. ഈ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഭക്ഷണത്തിനെ സ്നേഹിക്കുന്ന നൻപന്മാർ കൂടി ഉണ്ടായിട്ടുള്ള പ്രശ്നമാണിത്. അതെടുക്കുക, ഇതെടുക്കുക, കുറേ സാധനം കഴിക്കാൻ പറ്റണ്ടേ എന്ന് വെച്ച് ഇവർ പറയുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? സ്നേഹത്തോടെ പറയുന്നതല്ലേ, നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇത്ര ഫ്രഷായിട്ട് ഫ്രണ്ടിൽ നിന്ന് അലിയും തരുമ്പോൾ എങ്ങനെയാണോ വേണ്ടതെന്ന് പറയുക, അത് പോരാത്തതിന് നെയ്യ് ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ്. ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു കാര്യമുണ്ട്, ഈ അണ്ടിപ്പരിപ്പിന് മുന്തിരിപ്പരിപ്പ് എന്നാണ് തമിഴ്നാട്ടിൽ പറയുക. ഇപ്പം എൻ്റെ അമ്മയൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ദിവസം എന്നോട് പറയാറുണ്ട്, പോയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും മേടിച്ചു എന്ന്. അപ്പം അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു അമ്മ പറയുമ്പോൾ മുന്തിരിപ്പരിപ്പും മുന്തിരിയും മേടിച്ചു എന്ന് പറയേണ്ടി വരില്ല, അപ്പം കൺഫ്യൂഷൻ ആവില്ലേ? ഞാൻ പണ്ടേ ആലോചിക്കുന്ന കാര്യം, എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. ഇറച്ചിപ്പത്തിരി നോമ്പ് തുറക്കാൻ നേരത്ത് തലശ്ശേരി പോയവരുണ്ട്. ചെമ്മീനാണ്, നമ്മുടെ കുനാഫയുടെ മുകളിലുള്ള സാധനം ഉണ്ടല്ലോ, നമ്മൾ കടിക്കുമ്പോൾ നമ്മൾ റിയലി വിചാരിക്കും കുനാഫയാണ് കടിക്കുന്നത്. തുള്ളിൽ ഫുൾ സീഫുഡാണ്, ഗലോട്ടി കബാബ്. ഓ, ഭക്ഷണത്തിനോട് ഇഷ്ടമാണെങ്കിൽ വലുതായിട്ടൊന്നും ചിന്തിക്കാനില്ല, ഡെയിലി ഇങ്ങോട്ട് വരേണ്ടി വരും. ഫ്ലഫി ആയിട്ടുള്ളൊരു ബ്രെഡാണ്, പക്ഷേ ഇതിന് ഇതിന് ഇതിൻ്റെതായിട്ടുള്ളൊരു കിടിലൻ ടേസ്റ്റ് ഉണ്ട്. അത് ഈ ചിക്കൻ്റെ കൂടെ കൂടുമ്പോഴേ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. പണ്ട് കുറ്റിച്ചിറയിൽ, കുറ്റിച്ചിറ കുളത്തിൻ്റെ സൈഡിൽ ഒരുപാട് ചെറിയ കടകളുണ്ടായിരുന്നു കുറേ മുമ്പാണ്. അത് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളാക്കിയിട്ട് പൂട്ടിയും അതൊക്കെ ചെയ്തു. അവിടേക്ക് ഒറ്റയ്ക്ക് പോയുള്ള അവസ്ഥയത് ഈ കുറ്റിച്ചിറ കുളത്തിൻ്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് പോയാലും ഒരുപാട് സാധനങ്ങളുണ്ടാവും. നമ്മളൊരാളേ ഉള്ളൂ, ഒരു വയറും ഭയങ്കര സ്കാർ. ഒറ്റ തവണ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുള്ളൂ. എല്ലാത്തിനെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പോ ഒരു സോസോ ഒന്നും വേണ്ട, ഒറ്റയ്ക്ക് വരരുത്. ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടൊരു പരിപാടി ഇപ്പോൾ. എന്താ വർഷം എന്നറിയോ, ഇത് സെലക്ട് ചെയ്യണത് കൺഫ്യൂഷനായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹലീമിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. ഹലീമിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കഴിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല. വേറെ ടൈപ്പ് സമൂസയാണ്. പിന്നെ അത് സീ ഫുഡാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെയാണ്, ചെന്നൈയൊക്കെ അല്ലേ, വലിയ സിറ്റിയൊക്കെ അല്ലേ. പക്ഷേ കുറ്റിച്ചിറ കുളത്തിന് സൈഡ് ചുറ്റുമാണ് എനിക്ക് ഓരോ ബൈക്കിലും ഓർമ്മ വരുന്നത്.
അവിടെയൊക്കെ സാധാരണ മനുഷ്യന്മാർ, സാധാരണ ചെറിയ കടകളാണ് ഉണ്ടായിരുന്നത്. സംഭവം ഇവരതിനെ റിക്രീറ്റ് ചെയ്തു. ഈ മസാല വട എന്തിനാണെന്നും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇതിന് പക്ഷേ ശരിക്കും തലശ്ശേരിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു. തലശ്ശേരിയിൽ ഒരുപാട് വീടുകളിലെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കും ആ ടേസ്റ്റാണ്. നേരത്തെ ബ്രെഡല്ല, വേറെ ടൈപ്പ് ബ്രെഡ്. ഇനിയിപ്പോൾ സാധാരണ എൻ്റെ മുമ്പിൽ വെച്ചിരുന്നെങ്കിലും ഞാൻ ഈ ഒരു ബ്രെഡും ഈ ഒരു ചിക്കനും ഒരു കോംബോ ആയിട്ട് ഒരു സങ്കല്പിക്കില്ലായിരുന്നു. പക്ഷെ ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ ടെക്സ്ചർ ഉണ്ടോ, തിക്കായിട്ടുള്ള ബ്രെഡാണ്. ഇതിൻ്റെ കൂടെ മാത്രമല്ല പല കേരള കറികളുടെയും കൂടെ ഉപയോഗിക്കാൻ പറ്റും. ഫില്ലിങ് അവിടെ കേട്ടെ, ഈ ക്രസ്റ്റില്ലേ, അത് ഒരു പ്യോർ അറബിക് ഫുഡിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്ന സംഭവം. കാരണം ചെറിയ ചെറിയ ലെയറായിട്ട് ഇടർന്നു വരുന്ന ഇതിൻ്റെ ഫ്രൈയിങ്ങിലാണ് ഇതിൻ്റെ പെർഫെക്ഷൻ. പുറത്ത് കണ്ടോ കളറ്, ഉള്ളിലോട്ട് വരുന്നതോറും കളറ് വൈറ്ററാവുന്നുണ്ടോ. ഉന്നക്കായ നല്ലതാണെന്നറിയാൻ ആദ്യത്തെ ടേസ്റ്റുകളിലൊന്ന് നല്ല നെയ്യുടെ ടേസ്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഉന്നക്കായ ക്വാളിറ്റി ഉള്ളതായിരിക്കും, ഇതൊരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഈ കുനാഫ കഴിക്കാനുള്ള ടാസ്ക്കാണ്. ഒരു യൂഷ്വൽ കേസിൽ ഒരിക്കലും ഞാനതിനെ മെനക്കെടില്ല, പക്ഷേ ഇതേ കൈൻഡ് ഓഫ് ക്രസ്റ്റുള്ള ചില സാധനങ്ങൾ ഇവിടുന്ന് കഴിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം. ഒരു അതിലൊഴിച്ചേ പഞ്ചസാര ഉണ്ടല്ലോ, നല്ല ചൂടുണ്ടായിരുന്നു. ഈ ഫില്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുനാഫ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ഒരുപാട് മെനക്കെടാറ് ഈ ഫില്ലിങ് റൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഫില്ലിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ക്രസ്റ്റും.